ഒരു മുറി വന്ന് പാപ്പായ എന്ന സിനിമയുടെ സംവിധായകൻ സാജൻ എൻ്റെ വളരെയധികം സുഹൃത്താണ്. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അവസാനം ഞങ്ങളുടെ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് മലയാളത്തിലെ മുൻനിര പ്രൊഡ്യൂസറായ സിയാദ് കുട്ടൻ ധാരാളം കുടുംബങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ധാരാളം നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ആ ഒരേ പ്രൊഡ്യൂസർ ഞങ്ങളുടെ സിനിമ ചെയ്യാൻ തയ്യാറാവുകയും ഒരു മുറി വന്ന് പാർത്തായ എന്ന ഞങ്ങളുടെ സിനിമാ സ്വപ്നം പൂവണിയുകയാണ് ചെയ്യുന്നത്. സ്നേഹിച്ച പെണ്ണിനെയും വിളിക്കേണ്ടി വന്നടാ. ആരടാ അവള്? മധുപൂറും പൂവാണേ, അറിവാൻ കിടാവാണേ, ശൃംഗാരത്തെല്ലോ ചുണ്ടിൽ നെല്ലെ ചൊല്ലു. ഈ സിനിമയിൽ ആണ് ഞാൻ ആദ്യമായിട്ട് ഒരു ത്രൂഔട്ട് ക്യാരക്ടർ ചെയ്യുന്നത്. കുടിയച്ചൻ എന്ന അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഒരു നാട്ടുമ്പുറത്തെ ഒരു പലചരക്കുകടക്കാരനാണ്. നായകനായ പ്രകാശിൻ്റെ സുഹൃത്ത് വലയത്തിൽ വരുന്ന പ്രകാശിന്റെ കടയോട് ചേർന്ന് കടനടത്തുന്ന ഒരു കഥാപാത്രമാണ് എൻ്റെ. പാപത്തിന്റെ ശമ്പളം മരണമല്ലേ കുരിയച്ച? ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ചെറിയ ഗ്രാമീണ ചിത്രങ്ങളും പെരുവണ്ണാവരുടെ വിശേഷങ്ങളും പോലെ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഗ്രാമീണ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ഒരു മുറിയെക്കൊണ്ട് പാർത്ത. ഇതിലെ പുതുമ എന്താണെന്ന് ചോദിച്ചാൽ ഇതിലെ കഥ വളരെ പുതുമയുള്ള രസകരമായ കഥയാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തമാശകൾ, അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഈ സിനിമയിൽ വളരെ നൈർമല്യത്തോടെ ഒട്ടും ജാടകളില്ലാതെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ വളരെ മനോഹരമായ ഗാനങ്ങളുണ്ട്. വിനു തോമസ് ആണ് ഈ സിനിമയുടെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് ഒരു മുറിയിൽ പാർത്തായ. നിങ്ങളുടെ ക്യാമറമാനും നിങ്ങളുടെ സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെയും ആദ്യത്തെ സിനിമയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കൂട്ടം പുതിയ ആൾക്കാരുടെ ആദ്യത്തെ സംരംഭം എന്നുള്ള ഞങ്ങളെല്ലാവരും വളരെയധികം ആസ്വദിച്ച് സന്തോഷിച്ച് ചെയ്ത ഒരു സിനിമയാണ് ഒരു മുറിയിൽ പാർത്തായ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2002 ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നത്. നമ്മൾ എന്ന കമൽ സിനിമയിലൂടെയാണ് ഞാൻ സിനിമാ രംഗത്തേക്ക് വന്നത്. അതിനുശേഷം 2 വീലർ കൂട്ട് അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. അതിൽ ഒരു കഥാപാത്രം, ഒരു അഭിനേതാവ് എന്ന് പറയും, ഒരു നല്ല കഥാപാത്രം ലഭിച്ചത് ലാൽ ജോസിൻ്റെ അച്ഛനമ്മയുടെ സിനിമയാണ്. ഏറെ കാലിക പ്രസക്തിയുള്ള സിനിമയായിരുന്നെങ്കിലും അന്ന് ഒരു കൊമേഴ്ഷ്യൽ വിജയമാകാനൊന്നും അവരെ സാധിച്ചില്ല. പക്ഷേ മികച്ച 2 ചിത്രത്തിലുള്ള അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ് സലീംകുമാർ മികച്ച നന്നായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ്. അതിൽ ഒരു നല്ല കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് അഭിനയം ഒരു സീരിയസ് ആയിട്ടൊക്കെ ഞാൻ സമീപിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം പക്ഷേ എൻ്റെ യാത്ര അത്ര സുഗമമായിരുന്നില്ല. ക്യാരക്ടേഴ്സ് കിട്ടാൻ വൈകി, നല്ല ക്യാരക്ടേഴ്സിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല എൻ്റെ ഒഴപ്പം. അതിനൊരു കാരണമായിരിക്കും. പിന്നീട് ബെസ്റ്റ് ആക്ടർ, ഓർഡിനറി, ഇതൊക്കെ എനിക്ക് ചേഞ്ച് ഉണ്ടാക്കിയ സിനിമ. ഓർഡിനറിയിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് എനിക്ക് ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ മലയാള സിനിമയിലെ ആക്ടേഴ്സിനെ, ചെറിയ വേഷം ചെയ്യുന്ന ആക്ടേഴ്സിനെ പോലും പ്രേക്ഷകർ ഏറെ ശ്രദ്ധിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് എനിക്ക് ആക്ഷൻ ഹീറോ വിജി എന്ന സിനിമയിൽ ഏകദേശം ഒരു കഥാപാത്രം ലഭിക്കുന്നത്. ആ കഥാപാത്രം തിയേറ്ററിൽ അത്യാവശ്യം ചിരിയൊക്കെ ഉണ്ടാക്കി, എല്ലാവരും എന്നെ ഒരു അഭിനേതാവായിട്ട് അംഗീകരിച്ചു. അതാണ് എൻ്റെ തൊട്ടു മുമ്പ് റിലീസായ ചിത്രം. എ വൃക്ഷൈൻ എന്ന് പറയുന്ന സംവിധായകൻ മലയാളത്തിലെ മലയാള സിനിമാ സംവിധായകൻ നിലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംവിധായകനാണ്. കാരണം പരീക്ഷണങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അതും ഇന്ത്യൻ സിനിമ തന്നെ ഉറ്റുനോക്കുന്ന സിനിമകൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു സംവിധായകനാണ് എ വൃക്ഷൈൻ. നിവിൻ പോളിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിവിൻ പോളി ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറാണ്. എനിക്ക് എല്ലാവർക്കും ഒരു സൂപ്പർ സ്റ്റാറ് അദ്ദേഹം നിർമ്മിക്കുന്ന ഒരു സിനിമ, ഒരു കൊമേഴ്ഷ്യൽ മസാല നിറഞ്ഞൊരു സിനിമ വേണമെങ്കിൽ അദ്ദേഹത്തിന് നിർമ്മിക്കാം. പക്ഷേ അദ്ദേഹവും എ വൃക്ഷൈൻ കൂടെ ചേർന്ന് തീരുമാനമെടുത്തത് നമ്മൾ ചെയ്യുന്നൊരു സിനിമ പുതുമയുള്ളതായിരിക്കണം, കാലങ്ങളായി തുടർന്നു വരുന്ന സാമ്പ്രദായിക രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമ ചെയ്യണമെന്ന് അവരാഗ്രഹിച്ചു. അതിൻ്റെ റിസൾട്ടാണ് ആക്ഷൻ ഹീറോ ബിജു. ഇപ്പോൾ കേരളത്തിൽ
ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതാണ് കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ കാര്യം. ആ സിനിമയുടെ വിജയമാണ് ഈ വർഷം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ നല്ല കാര്യം. അതിനുശേഷമാണ് ഒരുമുറയിൽ ഒന്ന് പാർട്ടായ എന്ന സിനിമ, അതേ തുടർന്ന് മങ്കിപ്പൻ ചെയ്ത ഷാനുവിൻ്റെ അവരുടെ നാമം എന്ന സിനിമയിൽ അഭിനയിച്ചു, സൂരജ് ടോം സംവിധാനം ചെയ്ത പാവ എന്ന സിനിമയിൽ അഭിനയിച്ചു. ഇനിയും കുറച്ച് സിനിമകൾ കൂടെ ഈ ആക്ഷനുകളും ബിജുവിൻ്റെ റിസൾട്ടും കൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ മികച്ചതായി ചെയ്ത് പ്രേക്ഷകരെ കൂടുതൽ ഇഷ്ടപ്പെടുത്തി കൂടുതൽ കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.